ഇനി വിട്ടുകൊടുക്കില്ല സർ. ഞാൻ എന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോവും. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനും വരുന്നുണ്ട് കെ കെ പ്രകാശിനെ കാണാൻ. കറിവേപ്പില പ്രകാശൻ. സ്വന്തം അമ്മ തന്നെ പ്രകാശേട്ടനെ കറിവേപ്പിലാക്കി കഴിഞ്ഞു. ആൺമക്കളാണ് വീടിന്റെ ഐശ്വര്യം ഒന്ന് മോനെ പഠിപ്പിച്ച അമ്മയല്ലേ, അവര് തന്നെ അവനെ കറിവേപ്പിലാക്കട്ടെ. ദീപ അവനെ കറിവേപ്പിലാക്കാതിരുന്നത് അവന്റെ ഭാഗ്യം അല്ല. ഇനിയിപ്പോ എങ്ങോട്ടാ യാത്ര? സാറിനെ കാണാൻ വന്നതാ, ഇനി അമ്പലത്തിലും ഒന്ന് പോണം. അമ്പലത്തിലൊക്കെ പോകുന്നത് നല്ലതാ, പിന്നെ നിങ്ങളൊന്ന് ചുറ്റി അടിക്കണം, ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ പോണം, പർച്ചേസ് ഒക്കെ നടത്തണം. ദിവജീവിതം മുന്നോട്ടാ, നിന്റെ മോൾ ഒരുപാട് ഉയരങ്ങളിലേക്കാ പോകുന്നത്, അതിനനുസരിച്ച് നീയും മാറണ്ടേ. ഏതൊരു മാറ്റത്തിലും നമ്മൾ നമ്മളെ മറക്കരുതെന്ന് മാത്രം. എന്നാ പിന്നെ അമ്പലത്തിലേക്കൊക്കെ പോയി ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് വന്നാൽ മതി, ഞങ്ങൾ അവിടെ കാണും. ഹലോ, പ്രകാശനല്ലേ? അതെ, പ്രകാശന. ഞാൻ സുരേണ്ണാ. സുരേ? ഏത് സുര? എനിക്ക് മനസ്സിലായില്ല. അണ്ണൻ അവിടെ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അവിടെ വരുമായിരുന്നു. അണ്ണനെ മാത്രല്ല കേട്ടാ, വീട്ടിലുള്ളവരെ മുഴുവൻ എനിക്കറിയാ. ആണോ? എനിക്ക് ഓർമ്മ വരുന്നില്ല, എന്താ വിളിച്ച? അണ്ണാ, ഞാൻ അണ്ണന്റെ ഭാര്യനെ ഒരു 10-70 വയസ്സുള്ള കിളവനി അമ്പലത്തിൽ വെച്ച് കണ്ടായിരുന്നു കേട്ടാ. കിളവന്റെ നെറ്റിയിലെ അണ്ണന്റെ ഭാര്യ ചന്ദനം തൊട്ടെടുക്കുന്നത് കണ്ട്. അല്ല, അതെനിക്ക് അത്ര പന്തിയിട്ട് തോന്നില്ല കേട്ടാ. അണ്ണാ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മറ്റോ ഉണ്ടോ? ഞങ്ങള് നന്നായി തന്നെ പോന്നു. എവരും അങ്ങനെ തന്നെ നന്നായി പോണേ, നല്ല ഹാപ്പി ആയിട്ട് പോണേ, നല്ല ജാളി ആയിട്ട് പോണേ. അത് കണ്ടപ്പോ ഞാനൊന്ന് വിളിച്ചു പറഞ്ഞതാണ്. ശരി. എന്തൊരു ആശ്വാസപ്പോ.